ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഉണക്കച്ചമ്മീൻ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഒരു കറിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് ഉണക്കച്ചമ്മീൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഇറച്ചി മീനുമൊക്കെ ആയിരിക്കും എല്ലാവരുടെയും വീടുകളിൽ അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഒരു ദിവസം നമുക്ക് വെച്ച് കഴിയുമ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ നമ്മളിതേനാ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മളതിനെ ഉണക്കച്ച മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെടുത്തേക്കുന്നത് മാങ്ങയാണ് പിന്നെ കുറച്ച് വെള്ളിരിക്ക ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങാങ്കോലും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും അപ്പോൾ നമുക്ക് മാങ്ങയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ പിന്നെ നമ്മളിത് വെക്കുന്നത് കൂട്ടാൻ കലത്തിലാണ് അതായത് മീനൊക്കെ കറി വെക്കുന്ന ഒരു കലത്തിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് നമുക്ക് ഈ പച്ചക്കറികളെല്ലാം നമുക്കിതിനകത്തേക്ക് കൊടുക്കാം പിന്നെ നമുക്കിതിനകത്തേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർക്കാം പിന്നെ ഇതിനകത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കണം അപ്പോൾ കുക്കറിൽ വെക്കുന്നവർ വെച്ചിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു വിസിൽ കുക്കറിലാണെങ്കിൽ വിസലടിച്ചാൽ മതി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് എടുക്കാം പിന്നെ നമ്മൾ ഇത് ഉണക്കച്ചെമ്മീൻ ഞാൻ പൊടിച്ചാണ് ചേർക്കുന്നത് ഇനി അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് തല കളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതേ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഉണക്കച്ചെമ്മീൻ ഞാൻ ഇതേ പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടി നമുക്ക് ഈ കറിയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ആ പൊടിച്ച് വച്ചിരിക്കുന്നത് മുഴുവൻ അതിനകത്തേക്ക് ഇടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഉണക്കച്ചെമ്മീൻ അങ്ങനെ തന്നെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കതിൻ്റെ തലയൊക്കെ കളഞ്ഞിട്ട് വറുത്തിട്ട് കൊടുക്കാം അപ്പം എനിക്കിവിടെ പൊടി ഇട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം ഇപ്പോൾ നമുക്കിനിത് അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം നല്ലോണം എന്നൊക്കെ ഒന്ന് തിളച്ച് വെന്തിട്ടുണ്ട് ശരിക്കും അങ്ങനെ വെന്തിട്ടില്ല ഒന്നുകൂടി വേവാനുണ്ട് ആ മാങ്ങയുടെ കഷ്ണം അതുപോലെ തന്നെ ആ ഒന്നുകൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പിനുള്ളത് തേങ്ങ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമുക്ക് തേങ്ങ അരപ്പ് അതായത് ചാറ് അധികം വേണ്ടവർക്ക് അധികം എടുക്കാം അല്ലെങ്കിൽ കുറച്ച് മതി എന്നുള്ളവർക്ക് തേങ്ങ ഇത്രയും ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി ആവശ്യത്തിനുള്ള തേങ്ങ ഞാൻ എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കറി ഒരുവിധം പറ്റി വരുന്നുണ്ട് നമ്മുടെ കറിയൊക്കെ ചാറൊക്കെ ഒന്ന് പറ്റി ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും എന്താ ഇനി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അടിപിടിക്കും അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്തിട്ട് ഇളക്കിയെടുക്കാം നമ്മൾ ആ തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നല്ലവണ്ണം കുറുകിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇത് ചൂടായി വരുമ്പോഴത്തേക്കും ഒന്നുകൂടി കുറുക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിട്ട് ഇരിക്കും അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ലൂസ് ഇതാക്കിയെടുക്കാം ചാറാക്കി എടുക്കാം അപ്പോൾ ഇത്രയും ഒരു ചാറ് വേണം അപ്പോൾ നമുക്കിത് കറി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും ആ ചാറൊക്കെ ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് തിളക്കാൻ പാടില്ല നമുക്കിപ്പം അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് ഇറക്കി വയ്ക്കണം തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്കിനിത് നമ്മേ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അങ്ങനെ കടുക് ഇട്ടിട്ട് അപ്പം നല്ലവണ്ണം അതൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കറിയിൽ ഉള്ളി ഇതുപോലെ മൂപ്പിച്ച് ഇട്ടെങ്കിലാണ് നമുക്ക് കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇനി കറിവേപ്പില ഉള്ളവർ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ അതുപോലെ മുളക് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ മുളകും കറിവേപ്പിലയും ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ് അപ്പോൾ ഉള്ളവർ അതുകൂടി ഇട്ടിട്ട് വേണം മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കാൻ കേട്ടോ നമ്മളിങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടി കിട്ടും ഇപ്പോൾ ഉള്ളിയൊക്കെ അത് ഒരുവിധം മുരിഞ്ഞ് നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും കറി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും കറി ഇതുപോലെ വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ബായ്